പാമ്പുകളെ ശാസ്ത്രീയമായി പിടികൂടി അതിൻ്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിലേക്ക് വിട്ടയിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. പാമ്പുകളെ കുറ്റകൃത്യങ്ങൾക്കും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നതും അശാസ്ത്രീയമായ പാമ്പ് പിടുത്തം പാമ്പുകളുടെയും പാമ്പ് പിടിക്കുന്നവരുടെയും ജീവന് ഭീഷണിയാകുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 2020 ഓഗസ്റ്റിലാണ് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത്. രാജ്യത്ത് ആദ്യമായി പാമ്പുകളുടെയും ജനങ്ങളുടെയും സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി വനം വകുപ്പ് വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷനായ സർപ്പയും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. നിരവധി പേരാണ് പാമ്പുകളെയും സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷനെയും കുറിച്ചറിയാൻ വനം വകുപ്പിനെ സമീപിക്കുന്നത്. സർക്കാർ പുറത്തിറക്കിയ മാർഗരേഖയുടെ ഭാഗമായാണ് സർപ്പ എന്ന മൊബൈൽ ആപ്പ് വനം വകുപ്പ് വികസിപ്പിച്ചത്. ഒരു പാമ്പിനെ അപകടകരമായ രീതിയിൽ കാണുകയാണെങ്കിൽ പാമ്പിൻ്റെയോ പാമ്പിനെ കണ്ട സ്ഥലത്തിൻ്റെയോ ഫോട്ടോ എടുത്ത് സർപ്പയിൽ അപ്ലോഡ് ചെയ്യണം. സന്ദേശം അയച്ച സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ GPSലൂടെ കണ്ടെത്തി ഏറ്റവും അടുത്തുള്ള റെസ്ക്യൂവർ സംഭവസ്ഥലത്തെത്തും. വനം വകുപ്പ് പരിശീലനം നൽകിയിട്ടുള്ള എല്ലാ റെസ്ക്യൂവർമാരുടെയും മേൽവിലാസം, മൊബൈൽ നമ്പർ എന്നിവയും ആപ്പിൽ ലഭ്യമാണ്. പാമ്പുകളെ പിടികൂടിയത് മുതൽ വിട്ടയച്ചതുവരെയുള്ള എല്ലാ വിവരങ്ങളും ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. ഓരോ ജില്ലയിൽ നിന്നും പിടികൂടി വിട്ടയച്ച പാമ്പുകളുടെ എണ്ണവും ഇനം തിരിച്ചുള്ള കണക്കുകളും സർപ്പയിൽ കിട്ടും. പാമ്പിൻ വിഷത്തിന് പ്രതിവിഷ ചികിത്സാരംഗത്ത് സജീവമായ ഗവേഷകർക്ക് അനിവാര്യമായ പല നിർണായക വിവരങ്ങളും സർപ്പയിലെ ഡാറ്റ അനാലിസിസിൽ നിന്ന് കിട്ടും എന്നതും ശ്രദ്ധേയമാണ്. ജനവാസ മേഖലകളിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ വിഷമില്ലാത്തവ, വിഷമുള്ളത് തുടങ്ങി പാമ്പുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സർപ്പയിൽ നിന്നും കിട്ടും. പാമ്പ് പിടുത്തത്തിൽ വനം വകുപ്പ് പരിശീലനം നൽകിയ 1060 പേരിൽ 100 പേർ വനിതകൾ എന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.